ഹായ്, ചെവി ചൊറിച്ചിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ചെവി ചൊറിച്ചിൽ കാരണം കോഴിത്തൂവലാണെങ്കിലും അതുപോലെ കോട്ടൺ ബഡ്സ് അങ്ങനെ കൈ കിട്ടിയത് എന്തും ഈ കൈ ചെവിയിലിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ചെവി ചൊറിച്ചിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നൊക്കെ അറിയാൻ വേണ്ടി, അതുപോലെ ഈ ഒരു പല സാധനങ്ങളും ചെവിയിലിട്ട് തിരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ചെവിക്കുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് റീസൺ ആണ് ഇയർ വാക്സ്. അതായത് നമ്മുടെ ചെവിയിൽ വാക്സ് ഉണ്ടാകും, ചെവിക്കായം എന്ന് പറയും അല്ലേ. ഈ ചെവിക്കായം വളരെ അധികമായിട്ട് പ്രൊഡ്യൂസ് ആയിട്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് നമുക്ക് ചെവി ചൊറിച്ചിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം തന്നെ വളരെ എളുപ്പമാണ്, നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് അത് റിമൂവ് ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ട് ചെവി വാക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് വീട്ടിൽ എഫക്റ്റീവായിട്ട് അതായത് പൂർണ്ണമായും വാക്സ് ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ പൂർണ്ണമായും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതി നമുക്ക് വീട്ടിലൊരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മളതൊരു പ്രൊഫഷണലിനെ കണ്ട്, ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ആ ഒരു ഇയർ വാക്സ് റിമൂവ് ചെയ്ത് എടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഇയർ വാക്സ് ഫുള്ളായിട്ടും നമുക്ക് ചെവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരത്തുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യൂ ടിപ്സ് അതായത് കോട്ടൺ ബഡ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഉള്ളിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ആണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഡ്രൈ സ്കിന്നാണ്. അതായത് നമ്മൾ ഇയർ കെനാലിൻ്റെ ഉള്ളിലത്തെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിൻ ഉണ്ടാകുമ്പം അവിടെ ഒരു ഇച്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യും, അതായത് ഭയങ്കര ചൊറിച്ചിലും ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട്, അതായത് ചാവി അതുപോലെ തന്നെ എന്തെങ്കിലും കൊഴുത്തൂവല് അതുപോലെ ക്യൂ ടിപ്സ് അതായത് കോട്ടൺ ബഡ്സ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മേലെ തിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ സ്കിന്ന് ഇളകിപ്പോവാനും അവിടെ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രീം ഡ്രൈ ആയിട്ട് ഇയർ കനാൽ ഡ്രൈ ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കാണെങ്കിൽ ബേബി ഓയിൽ അതുപോലെ ഒലീവ് ഓയിലൊക്കെ ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും ആ ഒരു ചൊറിച്ചിൽ നിന്നും. അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ലോഷൻ തരും. ആ ഒരു ലോഷൻ കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെവിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്രയും ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിംറ്റംസ് തന്നെ അതായത് ഈ ഒരു ചെവി ചൊറിച്ചിൽ നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് 3rd ആണ് എന്തെങ്കിലും ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ടാകുന്നത്, അതായത് ഡെർമറ്റൈറ്റിസ്, എക്സിമ, സോറിയാസിസ്, അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കിൻ കണ്ടീഷൻ കാരണം നമ്മുടെ ചെവിൻ്റെ ഉള്ളിലത്തെ സ്കിന്നിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് കാരണമായിട്ട് ചെവി ചൊറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ബേബി ഓയിൽ അതുപോലെ ഒലീവ് ഓയിൽ നമുക്ക് ട്രൈ ആവുന്നതാണ്. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മളൊരു സ്റ്റിറോയിഡ് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറെടുത്തു നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഈ സ്റ്റിറോയിഡ് ഓയിൽ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇയർ ഡ്രോപ്സ് അവൈലബിൾ ആണ്, സ്റ്റിറോയിഡ് ക്രീമും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എളുപ്പം നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. ഇതും ഒരു 1 to 2 weeks തന്നെ നമുക്ക് റിസോൾവ് ആയിട്ട് അതായത് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. അടുത്തത് ഇയർ കനാൽ ത്രഷ് ആണ്, അതായത് നമ്മുടെ ഇയർ കനാലിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫംഗസിന് നമ്മളെ ചെവിയിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ ക്രീം അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫംഗസിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളെ ഈ മെയിൻ നമ്മുടെ പെയിൻ ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ ഒരു പെയിനും ഈ ഒരു ചൊറിച്ചിലും ഒക്കെ ഏറ്റവും മിനിമൽ ആകുന്നത് അതായത് ഏറ്റവും ഇല്ലാണ്ടാകുന്നത് വരെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നിന്ന് രക്ഷ നേടാൻ പറ്റൂ. നെക്സ്റ്റ് 1 ആണ് എക്സ്റ്റേണൽ ഒട്ടൈറ്റിസ്, അതായത് പുറമേ ഇയർ കനാലിന് ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണിത്. അതായത് സ്വിമ്മേഴ്സ് ഇയർ എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. കാരണം നീന്തി കുളിക്കുന്ന ആൾക്കാരിലാണ് പ്രത്യേകിച്ച് ഈ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ വാട്ടർ നമ്മുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് കൊണ്ട് അവിടെ ഒരു മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടായിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ മാത്രമല്ല ചെവി അടപ്പും അതുപോലെ തന്നെ ചെറിയൊരു വെള്ളം വരുന്നത് പോലെയും അതുപോലെ വേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതും നമുക്ക് ഡോക്ടർ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 1 ആണ് അലർജിക് റൈനൈറ്റിസ്, അതായത് നമുക്ക് പലതരം അലർജിയുള്ള ആൾക്കാരുണ്ട് അല്ലേ. ചില ആൾക്കാർക്ക് പൊടി അലർജി ആയിരിക്കും, ചില ആൾക്കാർക്ക് ഈ അനിമൽസിൻ്റെ രോമങ്ങൾ അലർജി ആയിരിക്കും, പൊളൻ അലർജി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ അലർജി ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് തുമ്മും മൂക്കൊലിപ്പ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചില ആൾക്കാരിൽ ഈ ചെവി ചൊറിച്ചിലും കോൾഡിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ചെവി ചൊറിച്ചിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു അലർജിക് റിനൈറ്റിസിൻ്റെ കാര്യത്തിൽ ആ ഒരു അലർജി മാറുന്നതിൻ്റെ കൂടെ താനേ ആ ഒരു ചെവി ചൊറിച്ചിലും മാറിക്കോളും. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല.
നെക്സ്റ്റ് ഒരു കാരണമാണ് ഹിയറിംഗ് എയ്ഡ്സ്. അതായത് കേൾവി സഹായികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ, അതായത് ചെവിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു മെറ്റീരിയലിനോട് അലർജി, അല്ലെങ്കിൽ അതിങ്ങനെ എപ്പോഴും ഏത് സമയവും വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു ചെവി ചൊറിച്ചിൽ ഉണ്ടാവായിരിക്കാം. അപ്പം നമ്മൾ ആ ഒരു കേസിൽ ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ ഒരു ഈച്ചിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബി ഓയിലോ ഒലിവ് ഓയിലോ നമുക്ക് ഉറ്റിച്ച് നോക്കാവുന്നതാണ്. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ലോഷനോ ക്രീമോ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ ഫിറ്റുള്ള നല്ല ഫിറ്റുള്ളൊരു ഹിയറിംഗ് എയ്ഡ് തിരഞ്ഞെടുക്കുക. അതുപോലെ അതിൻ്റെ ഇയർ ടിപ്സിൻ്റെ പ്രശ്നം മറ്റോ ആണെങ്കിൽ ഇയർ ടിപ്സ് പഴയതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ 6 മാസത്തിലധികം അല്ലെങ്കിൽ 5 മാസത്തിലധികമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇയർ ടിപ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് മാറ്റി പുതിയൊരെണ്ണം യൂസ് ചെയ്താലും ഈ ഒരു ചെവിച്ചൊറിച്ചിൽ നിന്നും എന്താ പറയുക രക്ഷപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇയർ വാക്സ് കൂടുതലായിട്ടും ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അത്തരം ആൾക്കാരാണെങ്കിൽ ഇയർ വാക്സ് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെവിച്ചൊറിച്ചിലിൻ്റെ ഇതിൽ പറയാനുള്ളത്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ചെവിച്ചൊറിച്ചിൽ വരാം. അതുപോലെ തന്നെ ഇത്രയും സൊല്യൂഷൻസുമാണ് ഉള്ളത്. പല സൊല്യൂഷൻസിനും ചിലപ്പോൾ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. നമ്മളിൽ പലരും ചെവിച്ചൊറിച്ചിൽ വളരെ നിസ്സാരമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ പലരും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ ഇട്ട് തിരിച്ച് ചെവി ചൊറിഞ്ഞുകൊണ്ടിരിക്കാനാണ് ചാൻസ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങളുടെ ചെവിയെ മോശമായ രീതിയിൽ ബാധിക്കും. അതിങ്ങനെ ഒരു എന്താ പറയുക എപ്പോഴും എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്താൽ വെറും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2 ആഴ്ച കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോസ് പോലും മിസ്സാവുന്നതായിരിക്കില്ല. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.